Hello friends, assalamu alaikum. Welcome back to my channel. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ടാണ് ട്ടോ. മലബാർകാരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള പരിപ്പ് കേക്കിന്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ പരിപ്പ് കേക്ക് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാനും പറ്റുന്ന ഒരു കേക്കാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് അത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ കേക്കിന് വേണ്ടിയിട്ട് വേവിച്ച് വെച്ചിട്ടുള്ള കടലപ്പരിപ്പ് ഞാൻ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കുക കേട്ടോ. നല്ല ഫൈനായിട്ട് അടിഞ്ഞ് കിട്ടണം, എന്നാലേ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. ആ അടിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ കോഴിമുട്ടയും ആഡ് ചെയ്തിട്ട് ആണ് അടിച്ചെടുക്കുന്നത്. ഫസ്റ്റ് തന്നെ 4 കോഴിമുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് അടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അതേ ജാറിൽ തന്നെ എടുത്തു വെച്ചിട്ടുള്ള 1 കപ്പ് പഞ്ചസാരയും അതുപോലെ 1 കപ്പ് പാലും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് അടിക്കണം. പിന്നെ ആവശ്യത്തിന് ഏലക്കായും കൂടെ ഇതിൽ തന്നെ ഇട്ടിട്ട് അടിച്ചെടുക്കാം നമുക്ക്. അപ്പോൾ അതുകൂടെ അതാ ഞാനൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ആദ്യത്തെ മിക്സിയിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ലൂസും ആവരുത്, എന്നാൽ നല്ല തിക്കും ആവാതെ ദാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ അടിച്ചെടുക്കേണ്ടത്. ഇനി ഞാനിത് അവിടെ ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് നെയ്യ് ആഡ് ചെയ്യാം. നെയ്യൊന്ന് ചൂടായി മെൽട്ടായിട്ട് വരുമ്പം അതിലേക്ക് അണ്ടിയും മുന്തിരിയും ആഡ് ചെയ്യണം. അപ്പോൾ അത് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒരു ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ റെഡി ആക്കിച്ചിട്ടുള്ള ബാറ്ററി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത ശേഷം ഒരു 2-3 മിനിറ്റ് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അതിന് ശേഷം അടിയിൽ പാത്രം വെച്ചു കൊടുക്കണം. ഒരു 3 മിനിറ്റിന് ശേഷം ഞാൻ അടിയിൽ ഒരു പാത്രം വെച്ചു കൊടുത്തിട്ടുണ്ട് പിടിക്കാതിരിക്കാൻ. ഇനിയൊരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ അതാ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനൊന്ന് തുറന്ന് നോക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ കേക്കൊക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട്. കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണെന്ന്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ അതാ ഞാൻ കേക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റാണ്, തൊട്ട് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാം. അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയും ആണ്. കഴിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ തന്നെ സപ്പോർട്ട് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ആ കുഞ്ഞി ബെല്ലൈക്കണം കൂടി നെക്കിയിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് ഒക്കെ പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. അപ്പോൾ എല്ലാവരും തന്നെ സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.